പത്ത് വർഷം ഒറ്റമുറിയിൽ താമസിച്ചു വന്ന പാലക്കാട് നെന്മാറ അയിരൂരിൽ റഹ്മാൻ സജിത ദമ്പതികളുടെ വാദം തള്ളി റഹ്മാന്റെ വീട്ടുകാർ. സജിത പുറത്തിറങ്ങാൻ ഉപയോഗിച്ചുവെന്ന് പറയുന്ന ജനലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയത് വെറും 3 മാസം മുമ്പ് മാത്രമാണെന്ന് റഹ്മാന്റെ പിതാവ് മുഹമ്മദ് കരീം, മാതാവ് ആത്തിക എന്നിവർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. പാതി ചുമരുള്ള മുറിയിലാണ് റഹ്മാൻ താമസിച്ചിരുന്നത്. ആരെങ്കിലും മുറിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അറിയുമായിരുന്നു എന്നും ഇവർ പറയുന്നു. 3 വർഷം മുമ്പ് വീടിന്റെ മേൽക്കൂര പൊളിച്ച് പണിതിരുന്നു. ആ സമയത്ത് റഹ്മാന്റെ സഹോദരിയുടെ മകനും പിതാവും മുറിക്കകത്ത് കയറിയതാണ്. ഒരു കട്ടിൽ പോലും മുറിക്കകത്ത് ഉണ്ടായിരുന്നില്ല, ചെറിയ ടീപ്പോയി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ടീപ്പോയ്ക്കകത്ത് സജിത ഒളിച്ചുവെന്നാണ് റഹ്മാൻ പറഞ്ഞത്. ഇതൊരിക്കലും നടപ്പുള്ള കാര്യമല്ല. വർഷങ്ങളോളം സജിതയെ മറ്റെവിടെയാണ് താമസിപ്പിച്ചിരുന്നതെന്നും റഹ്മാന്റെ മാതാപിതാക്കൾ പറയുന്നു. എന്നാൽ റഹ്മാനും സജിതയും തങ്ങൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. പോലീസും ഇവരുടെ മൊഴിയാണ് മുഖവിലയ്ക്ക് എടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന മറ്റൊരു പ്രചാരണം സജിതയെ ഭർത്താവ് റഹ്മാൻ മതം മാറ്റിയെന്നാണ്. എന്നാൽ ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും വേദനാജനകമാണെന്നും പ്രതികരിക്കുകയാണ് ഭർത്താവ് റഹ്മാൻ. സജിതയെ താൻ മതം മാറ്റിയിട്ടില്ല, അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, അവളുടെ രീതിയിൽ അവൾ ജീവിക്കട്ടെ, മതം മാറ്റിയെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ തെറ്റാണ്, മതം നോക്കിയിട്ടല്ല തങ്ങൾ സ്നേഹിച്ചത്, തന്നെ വന്നുകണ്ട മാധ്യമപ്രവർത്തകരോട് റഹ്മാൻ പറഞ്ഞു. അതിനിടെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ മകളെ 10 വർഷത്തിന് ശേഷം കണ്ണിറയെ കാണാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് സജിതയുടെ മാതാപിതാക്കളായ ശാന്തയും വേലായുധനും. മകൾ ഒരു വിളിക്കപ്പുറം ഉണ്ടായിരുന്നിട്ടും കാണാൻ കഴിയാതിരുന്ന എവിടെ പോയെന്ന ചിന്തയിൽ ഉരുകി ജീവിച്ചിരുന്ന ഇവർ ഇന്ന് രാവിലെയാണ് സജിതയുടെ വാടക വീട്ടിലെത്തിയത്. 3 മാസം മുമ്പാണ് സജിതയും റഹ്മാനും ഇവിടേക്ക് താമസം മാറിയത്. ഇതിന് പിന്നാലെ മാതാപിതാക്കൾ തന്നെ ഫോണിൽ വിളിച്ചിരുന്നതായും സജിത കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അയലൂർ സ്വദേശിയായ റഹ്മാൻ കാമുകിയായ സജിതയെ 10 കൊല്ലമാണ് സ്വന്തം വീട്ടിൽ ആരും അറിയാതെ ഒളിപ്പിച്ച് താമസിപ്പിച്ചത്. 3 മാസം മുമ്പ് വീട് വിട്ടിറങ്ങിയ റഹ്മാനെ കഴിഞ്ഞ ദിവസം സഹോദരൻ യാദൃശ്ചികമായി കണ്ടെത്തിയതാണ് സംഭവത്തിൽ നിർണായകമായത്. തുടർന്ന് റഹ്മാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തിയ പോലീസ് സംഘം കണ്ടത് 10 വർഷം മുമ്പ് കാണാതായ സജിത എന്ന യുവതിയായിരുന്നു. തങ്ങൾ പ്രണയത്തിലാണെന്നും 10 വർഷം യുവതിയെ സ്വന്തം വീട്ടിൽ ആരും അറിയാതെ താമസിപ്പിച്ചെന്നും റഹ്മാൻ വെളിപ്പെടുത്തിയപ്പോൾ പോലീസിന് പോലും ആദ്യം വിശ്വസിക്കാനായില്ല. എന്നാൽ ഇവരുടെ മൊഴികളനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ പറഞ്ഞതൊന്നും അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും ഇതെല്ലാം നടക്കാവുന്ന കാര്യങ്ങളാണെന്നുമാണ് നെന്മാറ SHO പറഞ്ഞത്. റഹ്മാനും സജിതയുമായുള്ള ബന്ധം തുടങ്ങുന്നത് 2010 ഫെബ്രുവരി 2-നാണ്. റഹ്മാന്റെ സഹോദരിയുടെ കൂട്ടുകാരിയാണ് സജിത. ഇലക്ട്രിക്കൽ ജോലിയും പെയിന്റിങ്ങും ചെയ്ത് കഴിയുകയായിരുന്നു റഹ്മാൻ. തനിക്കൊപ്പം ഇറങ്ങിത്തിരിച്ച സജിതയെ റഹ്മാൻ ആരും അറിയാതെ സ്വന്തം വീട്ടിലെത്തിച്ചു. കഷ്ടിച്ച് രണ്ടാൾക്ക് മാത്രം കിടക്കാൻ കഴിയുന്ന ചെറുമുറിയിൽ വീട്ടുകാർ പോലും അറിയാതെ ഇരുവരും ജീവിതം ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു. അതേസമയം 10 കൊല്ലത്തെ ഒറ്റമുറി ജീവിതത്തിൽ നിന്ന് സ്വയം പറിച്ചു നട്ട റഹ്മാനും സജിതയ്ക്കും സഹായഹസ്തവുമായി പോലീസും നാട്ടുകാരും എത്തിയിട്ടുണ്ട്. 3 മാസമായി ഇവർ കഴിയുന്ന വാടക വീട്ടിലേക്ക് വ്യാഴാഴ്ച നെന്മാറ പോലീസിൻ്റെ വകയായി പാചകവാതകവും സ്റ്റൗവും എത്തി. പച്ചക്കറിയും മറ്റ് നിത്യോപയോഗ സാധനങ്ങളുമടക്കമുള്ള സഹായങ്ങളുമായി നാട്ടുകാരും ഇവരെ തേടിയെത്തി. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.